ഈ ഓൺലൈനിൽ ലൂടെ വെള്ളിയാഴ്ച കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന നിങ്ങളേവരെയും ദൈവ നാമത്തിൽ ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയത് ഓർത്ത് സ്തുത്രം. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ അനുഭവങ്ങളിൽ വിവിധ ഇടങ്ങളിലിരുന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും അവിടുത്തെ ദൈവിക കൃപ ചാവി കുട്ടായ്മയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ അങ്ങ് കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ സമയത്ത് ദൈവനാമവാചസനായി നമുക്ക് കൺവെൻഷൻ ഗീതങ്ങളിൽ നിന്ന് ഒരു പാട്ട് ഈ സമയത്ത് പാടാം. വീണ്ടും ദൈവ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഒരു പാട്ടുകൂടി പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
കൈവേടിയും ദ്രോഹിച്ചു നിന്നെ പുറം തള്ളും പാവനൻ താ സ്നേഹത്തോടെ ചിന്തയ്ക്കായി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 14-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. വളരെ പരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വിശദീകരണമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുക. ഈ വാക്യത്തിൽ നിന്ന് ചില ചിന്തകൾ ഒരല്പസമയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ദൈവരാജ്യം എന്നുള്ളത്? ഒരുപക്ഷേ വളരെ ഗഹനമായ ഒരു പദമാണ് ദൈവരാജ്യമെങ്കിലും അതിനെ വളരെ ലളിതമായിട്ട് നമ്മൾ പറയുമെങ്കിൽ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഇടം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള, ദൈവത്തിൻ്റെ കൺട്രോളിലുള്ള ഒരു സ്ഥലം, ഒരിടം എന്നൊക്കെയും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ക്രിസ്തു പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ് എന്നുള്ളതാണ്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ് എന്ന് പറയും. അപ്രകാരം പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇടങ്ങളൊക്കെയും ദൈവരാജ്യത്തിന് സമാനമായ അനുഭവങ്ങളായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. നമ്മളായിരിക്കുന്ന ഇടം, നമ്മളുടെ ഭവനം ദൈവരാജ്യത്തിൻ്റെ അനുഭവമാകണം. നമ്മൾ പോകുന്ന ഓഫീസ് ദൈവരാജ്യത്തിൻ്റെ അനുഭവമാകണം.
നമ്മൾ കൂടിച്ചേരുന്ന ഇടങ്ങളൊക്കെയും ദൈവരാജ്യത്തിൻ്റെ അനുഭവമാകണം. ഇതൊക്കെയും ദൈവരാജ്യത്തിൻ്റെ അനുഭവമാകുന്നത് അവിടേക്കെയും നമ്മളുടെ ഇടങ്ങൾ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇടങ്ങൾ, നമ്മളുടെ ഭവനൊക്കെയും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും ദൈവഹിതപ്രകാരമുള്ള വിധത്തിലുള്ള കാര്യങ്ങൾ അവിടെ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതൊക്കെയും ദൈവരാജ്യത്തിൻ്റെ ഇടങ്ങളായിത്തീരുക. ഞാൻ ഈ സമയത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ദൈവജനത്തോട് വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, വാസ്തവമായിട്ട് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം, അല്ലെങ്കിൽ നമ്മളുടെ പരിസരങ്ങളൊക്കെ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ഭവനങ്ങളിൽ ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തിരുന്ന് കൊണ്ട് ഒരു പക്ഷേ ഈ ദൈവവചനം നിങ്ങളിപ്പോൾ ശ്രവിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ട് ചോദിക്കുക, എൻ്റെ ജീവിതവും എൻ്റെ ജീവിതത്തിൻ്റെ ഇടങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ പരിസരങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണോ, അല്ലെങ്കിൽ ദൈവമാണോ എന്നെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ? പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിക്കും അപ്രകാരമല്ല എന്നുള്ളത്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അന്യമായിട്ടുള്ള ഒരു അനുഭവമല്ല, എന്നാൽ ദൈവത്തെ ഒരു പെരിഫറിയിലേക്ക്, ദൈവത്തെ ഒരു മൂലയിലേക്ക് നമ്മൾ തള്ളി മാറ്റി എന്നുള്ളതാണ് നമ്മുടെ അപരാധം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനം, അല്ലെങ്കിൽ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ആ ഒരു അനുഭവം നൽകാതെ ദൈവത്തെ ഒരു മൂലയിലേക്ക് തള്ളി നീക്കി എന്നുള്ളതാണ് എൻ്റെ അപരാധം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇല്ല എന്നോ ഒന്നും പറയുവാനായിട്ട് സാധിക്കില്ല, പക്ഷേ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോളിങ് ഫാക്ടർ, ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ഒരു അനുഭവമാണോ എന്ന് ഞാനും നിങ്ങളും നമ്മളുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. വീണ്ടും ഈ ഒരു കൊറോണയുടെ വലിയ അനുഭവത്തിലൊക്കെ നമ്മളാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ ഇടങ്ങളും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ ജീവിതങ്ങളൊക്കെയും ദൈവത്താൽ കൺട്രോൾ ചെയ്യുന്നതാണോ? ദൈവ രാജ്യം എന്ത് എന്നാണ് വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചത്. ഇവിടെ പൗലോസിൻ്റെ ആ വേർഷനിലേക്ക് ഞാൻ വരുവാനായിട്ട് ശ്രമിക്കുകയാണ്. പൗലോസ് അവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല എന്നാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള അനുഭവമല്ല, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങളല്ല ദൈവരാജ്യം എന്നുള്ളത്. നമ്മളൊരു പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഭൗതികമായ നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുമിഞ്ഞുകൂടുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യം എന്നുള്ളത്. ദൈവരാജ്യം എന്നുള്ളൊരു ഭൗതികമായ വിഷയമേ അല്ല. വേദപുസ്തകം ദൈവരാജ്യം എന്നുള്ളതിനെ ഒരു ഭൗതിക വിഷയമായിട്ടല്ല കാണുന്നത്. അതുകൊണ്ടറിയാം, നമുക്കറിയാം വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ പഠനത്തിലേക്കൊക്കെ പോകുമ്പോൾ ക്രിസ്തു പറയുന്ന ഉപമകളിലൊക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മൂഢൻ്റെ ജീവിതമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവനിങ്ങനെ കൂട്ടിവെക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചു. ചില സ്ഥലത്ത് പറയുന്നുണ്ട് ചിലർ തിന്നുകയും കുടിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക. അവരൊക്കെയും വളരെ നിശിതമായിട്ടാണ് വേദപുസ്തകം വിമർശിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഭൗതികമായ അനുഭവങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയും എൻ്റെ ഭൗതിക നേട്ടങ്ങൾ കൂടുകയല്ല, അതിന് പകരം നമ്മൾ വിചാരിക്കുന്ന ദൈവരാജ്യം എന്നുള്ളത് എൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേട്ടമുണ്ടാക്കുന്നതാണ് ദൈവരാജ്യം എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്നാൽ ദൈവരാജ്യം അപ്രകാരമുള്ള ഒരു ഭൗതികമായിട്ടുള്ള ഒരു വിഷയമേ അല്ല. അവിടെ ദൈവരാജ്യം എന്താണെന്നാണ് പൗലോസ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് നീതിയുടെ ഒരു അനുഭവമാണ് അവിടെ പൗലോസ് പറയുന്നതാണ്. ഒന്ന്, അവിടെ പറയുന്നത് അത് നീതിയുടെ ഒരു അനുഭവമാണ്. എന്താണ് നീതി? നമ്മൾ ആ ചുരുങ്ങിയ സമയത്ത് വളരെ ലളിതമായിട്ട് ഞാൻ അതിനെ വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു നീതി എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളും ശരിയായി വരുമ്പോഴാണ് അത് നീതിയുള്ള സമൂഹമായി വരിക. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധം, ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട്, എൻ്റെ കൂട്ടുവിശ്വാസികളുമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള എൻ്റെ ബന്ധം, എൻ്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയും ശരിയായി വരുമ്പോഴാണ്
അത് നീതിയുള്ള സമൂഹമെന്ന് പറയാനായിട്ട് സാധിക്കുക. ഈ ബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിള്ളലുകളുണ്ടെങ്കിൽ അത് നീതിയുടെ അനുഭവമല്ല. ഞാനും എൻ്റെ സഹോദരനുമായിട്ടോ ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ അത് നീതിയുടെ അനുഭവമെന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ ഒരു കാലത്ത് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും അപരനെ എൻ്റെ സഹോദരനായി കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ അപരനെ ഒരു ത്രെട്ടായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭീഷണിയായിട്ട് ഒരു പക്ഷേ ഇന്ന് നമ്മൾ കാണുകയാണ്. ഞാൻ ഒരച്ഛനാണ്. എന്നെക്കാട്ടിൽ നല്ലവണ്ണം കഴിവുള്ള പ്രസംഗിക്കുന്ന ഒരു അച്ഛനെ കാണുമ്പോൾ ആ അച്ഛൻ എനിക്കൊരു ഭീഷണിയാണ് എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ത്രെട്ടാണ് എന്ന് തോന്നുകയാണ്. സഭയിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ ഓഫീസിലായിക്കൊള്ളട്ടെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു പക്ഷേ മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടു സഹോദരനെ ഒരു ത്രെട്ടായി കാണുന്ന ഒരു അനുഭവമുണ്ട്. അവിടെ നമുക്ക് നീതിയുടെ ഒരു അനുഭവമില്ല, അവനൊരു ത്രെട്ടായിട്ടാണ് കാണുന്നത്. അവിടെ നമ്മുടെ ബന്ധങ്ങൾ ശരിയാവില്ല. അവൻ്റെ മുഖത്ത് നോക്കി എനിക്ക് ചിരിക്കുവാൻ, എനിക്ക് പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കില്ല. ശരിയായ രീതിയിൽ മനസ്സ് തുറന്ന് എനിക്ക് എൻ്റെ സഹോദരനെ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എന്നോടൊപ്പമുള്ള എൻ്റെ സഹോദരൻ എൻ്റെ അതേ റാങ്കിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരൻ്റെ മുഖത്തോക്കി എനിക്ക് പുഞ്ചിരിക്കുവാൻ സാധിക്കില്ല. കാരണം അവൻ എനിക്കൊരു ത്രെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കും. എൻ്റെ സ്ഥാനം അവൻ തട്ടിയെടുക്കുമോ എന്ന് പേടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സഭയിലായിക്കൊള്ളട്ടെ, സഭയിൽ അടുത്തിരിക്കുന്ന വിശ്വാസിയുടെ മുഖത്ത് നോക്കി നമുക്ക് പുഞ്ചിരിക്കുവാൻ സാധിക്കും. മനസ്സ് തുറന്ന് നമ്മളുടെ സഭയിൽ എത്ര പേരോടോ നമുക്ക് പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ സഭയിലുള്ള എല്ലാ ആളുകളുടെയും മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? എല്ലാവരുടെ മുഖത്ത് നോക്കി എനിക്ക് ആത്മാർത്ഥമായിട്ട് പുഞ്ചിരിക്കുവാനായിട്ട് സാധിക്കുമോ? പലപ്പോഴും സാധിക്കില്ല. ഇന്നും നമ്മൾ പുഞ്ചിരിയല്ല, പലപ്പോഴും ചിരിക്കുകയല്ല, ഇളിക്കുകയാണ് ചെയ്യുക എന്നൊക്കെ പറയുക. അപരം നമുക്ക് ഒരു ത്രെട്ടായി മാറുന്നു, ഒരു ഭീഷണിയായിട്ട് മാറുന്നു. അവിടെ നീതിയുടെ സമൂഹമല്ല. എല്ലാ ആളുകളുമായിട്ട് നീതിയുടെ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിയായിട്ട് ചിരിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ശരിയായി ചിരിക്കുവാനായിട്ടുള്ള ഒരു സമൂഹമായിട്ടെങ്കിലും മാറാൻ സാധിക്കും. ക്രിസ്ത്യൻ സമൂഹം മനസ്സ് തുറന്ന് അവരെ നോക്കി ചിരിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്ന് പലപ്പോഴും അപ്രകാരം ചിരിക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരുടെ മക്കൾ ഒരു ത്രെട്ടാണ് വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഗൗരവത്തിൽ അത് കാണണം. നീതിയുടെ സമൂഹമായി മാറുവാൻ എന്താണ് ദൈവരാജ്യം? നീതി എല്ലാ ബന്ധങ്ങളും, എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ ശരിയായ അനുഭവത്തിലാകുമ്പോഴാണ് അത് നീതിയുടെ അനുഭവമാകുക. രണ്ട്, അവിടെ പറയുന്നത് അത് സമാധാനത്തിൻ്റെ അനുഭവമാണ്. നമുക്ക് അതിന് വലിയ വിശദീകരണം ആവശ്യം. ധാരാളം കേട്ട് നമ്മൾ തഴമ്പിച്ച ഒരു അനുഭവമായിരിക്കാം സമാധാനം എന്നുള്ളത്. നമുക്കറിയാം, സംഘർഷങ്ങളില്ലാത്ത അനുഭവമല്ല സമാധാനം അവസ്ഥ. സംഘർഷങ്ങളില്ലാത്ത അവസ്ഥയല്ല സമാധാനം. സംഘർഷങ്ങളുടെ മധ്യത്തിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ആന്തരികമായിട്ടുള്ള സമാധാനമുണ്ട്. ഞാനറിയാവേ, പൗലോസിൻ്റെ അനുഭവത്തിലൊക്കെ നമുക്കതറിയാം. കാരാഗ്രഹത്തിൽ അനുഭവത്തിലാണ് പൗലോസ് തൻ്റെ മനോഹരമായിട്ടുള്ള പല ലേഖനങ്ങളും എഴുതിയിട്ടുള്ളത്. അപ്പോസ്റ്റൽമാരുടെ കാര്യങ്ങൾ അറിയാം. ആ കാരാഗ്രഹത്തിലിരുന്നൊരു പാട്ട് പാടുന്ന അനുഭവങ്ങൾ, നാളെ അവരുടെ ജീവിതത്തിൽ മരണമാണ് എന്നറിഞ്ഞിട്ടും കാരാഗ്രഹത്തിൽ അവർക്ക് പാട്ടുപാടാൻ സാധിക്കുന്ന അവർ അനുഭവിക്കുന്ന ഇന്നർ പീസ്. അതുകൊണ്ട് സംഘർഷങ്ങളുടെ മധ്യത്തിലും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ആന്തരികമായ സമാധാനമുണ്ട്. അത് ക്രിസ്തു സാന്നിധ്യം നൽകുന്ന സമാധാനം, ക്രിസ്തുവിൻ്റെ കൃപയാണ് ആ സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുക. അപ്പോൾ സംഘർഷങ്ങളില്ല എന്നുള്ളതല്ല, സംഘർഷങ്ങളുടെ മധ്യത്തിലും സമാധാനത്തോടെ ആയിരിക്കുവാനായിട്ട് ഒരു ദൈവ രാജ്യത്തിലുള്ള പൈതലിന് സാധിക്കും. നമ്മൾ വാസ്തവമായിട്ട് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാണെങ്കിൽ നമ്മൾ വാസ്തവമായിട്ട് നീതിയുടെ അനുഭവമുള്ളതായിരിക്കും. എല്ലാവരെയും നോക്കി നമുക്ക് ചിരിക്കാൻ, ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, എല്ലാവരെയും നോക്കിയിട്ട്, എല്ലാവരെയും നോക്കി മനസ്സ് തുറന്ന് നിങ്ങൾക്ക് ചിരിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. ആരോടെങ്കിലൊക്കെയും ഒരുപക്ഷെ നമ്മൾ പുറത്തിങ്ങനെ ഇളിച്ച് കാണിക്കുന്നുണ്ടാകും, എന്നാൽ ഉള്ളിൽ മനസ്സ് തുറന്ന് ചിരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ അനുഭവമല്ല, അത് നീതിയുടെ അനുഭവമല്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. നമ്മളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യമുണ്ട്. നമുക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു ലോകമൊന്നുമല്ല ഇത്, പ്രയാസങ്ങളില്ലാത്ത രോഗങ്ങളൊന്നുമല്ല ലോകമൊന്നും. എല്ലാവരുടെ ജീവിതങ്ങളിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിലുണ്ട്.
എന്നാൽ അതിൻ്റെ മധ്യസ്ഥത വളരെ സമാധാനത്തോടെ ഇരിക്കുവാനായിട്ട് നമുക്കറിയാം. ഒരു പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സമാധാനത്തെ കുറിച്ചിട്ടുള്ള പിക്ചർ. ഒരു വലിയ കൊടുങ്കാറ്റിൻ്റെയും പേമാരുടെയും മധ്യസ്ഥത, ഒരു മരത്തിൻ്റെ അരികത്ത് ഒടിഞ്ഞു തൂങ്ങുന്ന ഒരു ചില്ലയിൽ ഒരു കിളിയിരിക്കുകയാണ്. ആ മരച്ചില്ല എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം, ആ പുഴയിലേക്ക് വീഴാം എന്നുള്ള ഒരു അനുഭവത്തിൽ ആ കിളിക്ക് എവിടെയും പറന്നു പോകുവാനായിട്ട് സാധ്യമല്ല. അവരനുഭവിച്ച് നമുക്കറിയാം, ആ മരച്ചില്ലയുടെ താഴെ പുഴയുടെ തീരത്ത് ഒരു മുതല വായും പിളർന്നു നിൽക്കുകയാണ്. എപ്പോഴാണ് ഈ മരച്ചില്ല ഒടിഞ്ഞ് വീഴുക, ഈ കിളി എപ്പോഴാണ് വീഴുക? വീഴുന്ന അവസ്ഥയിൽ തന്നെ അതിന് വിഴുങ്ങുവാനായിട്ട്. അതേസമയം തന്നെ ഈ മരത്തിനടിയിൽ നിന്ന് ഒരു പാമ്പ് മുകളിലോട്ട് കയറി വരികയാണ് ഈ കിളിയെ പിടിക്കുവാൻ. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു പ്രതിസന്ധിയുടെ അനുഭവം, വലിയ പ്രശ്നത്തിനധികം അനുഭവം. ആ ചിത്രത്തെ മനോഹരമാക്കുന്നത് ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഈ കളി മനോഹരമായി പാടുകയാണ്. ഇതാണ് വാസ്തവമായിട്ടുള്ള സമാധാനം. ജീവിതത്തിൽ പല വിധത്തിൽ, ഒരു പക്ഷേ നിൻ്റെ ജീവിതത്തിൽ സംഘർഷങ്ങൾ അറിയാം, പല വിധത്തിൽ തന്നെ പ്രശ്നങ്ങൾ ചുറ്റി വളയാം, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലുള്ള ദൈവം കൺട്രോൾ ചെയ്യും, ദൈവരാജ്യം എന്ന് ഞാൻ പറഞ്ഞു, ദൈവം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ സമാധാനത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് പറയുന്നു, അത് പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. എന്താണ് ദൈവരാജ്യ അനുഭവം എന്ന് പോലും പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ്. ലോകം തരുന്ന സന്തോഷമല്ല യഥാർത്ഥ സന്തോഷമെന്ന് വേദപുസ്തകം പറയുന്നു. നമുക്കറിയാം, ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും വസ്തുക്കളെ ആസ്പദമാക്കി വിശ്വസിക്കുക, വസ്തുക്കളെ ആസ്പദമാക്കിയാണ് ലോകത്തെ എല്ലാ സന്തോഷവും. എനിക്ക് ഒരു കാറ് കിട്ടിയാൽ ഭയങ്കര സന്തോഷം, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ നല്ല സന്തോഷം, എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ഉയർച്ചയുണ്ടായാൽ സന്തോഷം. ഇങ്ങനെ ചില വസ്തുക്കളെയും ചില സംഭവങ്ങളെയും ആസ്പദമാക്കിയിട്ടാണ് എൻ്റെ സന്തോഷങ്ങൾ നിൽക്കുക. എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ എൻ്റെ സന്തോഷം പോയി, എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ എൻ്റെ സന്തോഷം പോയി, എൻ്റെ സാമ്പത്തികമായ സ്ഥിതിക്ക് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ എൻ്റെ സന്തോഷം പോയി. ഇത് ഒരു ദൈവരാജ്യ സന്തോഷമല്ല, ഇത് ലോകത്തിൻ്റെ ഒരു സന്തോഷം എന്നറിയാം. മദ്യപിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് മദ്യപിക്കാൻ സാധിക്കുന്നില്ല സന്തോഷമില്ല. ഒരു കുട്ടിക്ക് ഐസ്ക്രീം കിട്ടുമ്പോൾ സന്തോഷം, ഐസ്ക്രീം അവൻ്റെ കയ്യിൽ വീണ് പോയാലാണ് സന്തോഷം പോയി. അങ്ങനെ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും. എന്നാൽ ക്രിസ്തു നൽകുന്ന അല്ലെങ്കിൽ ദൈവരാജ്യ അനുഭവത്തിലുള്ള സന്തോഷം അങ്ങനെയല്ല, അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അതൊരു ആന്തരികമായ സന്തോഷമാണ്. എപ്പോഴും സന്തോഷിക്കുവാൻ, ഏത് അനുഭവത്തിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും? ഒരു ദൈവരാജ്യത്തിലുള്ള അനുഭവത്തിലുള്ള വൈദ്യൽ നമ്മളെ ജീവിതത്തിൽ അപ്രകാരം എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും സന്തോഷിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം, ആ ഒരു അനുഭവത്തിൽ ജീവിക്കുന്ന ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു പൈതലിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷങ്ങൾ മാറി മറിഞ്ഞിരിക്കും. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം ആർക്കും എടുത്തു കളയുവാൻ സാധിക്കുന്നല്ല, അത് ഒരു സംഭവങ്ങൾക്കും ഒരു അനുഭവങ്ങൾക്കും അത് എടുത്തു കളയുവാനായിട്ട് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു മറുവശം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വസ്തുവുമായിട്ട് ഒരു ദൈവരാജ്യ അനുഭവത്തിലുള്ള പൈതലിന് സന്തോഷിക്കണമെങ്കിൽ, അതിൻ്റെ മറുവശം ഞാൻ പറയുന്നത് മാത്രമാണ്, എൻ്റെ ചുറ്റുപാടും ഉള്ള എല്ലാവരും സന്തോഷിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ ചുറ്റുപാടുള്ള ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു വ്യക്തി ദുഃഖത്തിലാണെങ്കിൽ എനിക്ക് സന്തോഷിക്കുവാനായിട്ട് സാധ്യമല്ല. അബരൻ്റെ ജീവിതത്തിൻ്റെ വേദന എൻ്റെ വേദനയായി മാറുന്ന അനുഭവം അത് ദൈവരാജ്യ അനുഭവം സന്തോഷമാണ്. അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. എന്നാൽ അതിന് മറുവശം കൂടി ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് വേദനയുള്ള ഉണ്ടാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിക്കുന്നുവെങ്കിൽ അത് ദൈവരാജ്യ അനുഭവമല്ല. മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ടും എനിക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ അതൊരു ദൈവരാജ്യ അനുഭവമല്ല. ഇന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ധനവാൻ്റെ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും ഞാനത് ഓർമ്മപ്പെടുത്തട്ടെ, എൻ്റെ കളപ്പുറ നിറഞ്ഞു, ഞാനത് കൂട്ടിവെക്കും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ ആനന്ദിക്കും, എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് എന്ത് സംഭവിച്ചോളട്ടെ, എൻ്റെ ചുറ്റുപാടുള്ളവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാൻ സന്തോഷിക്കും, ഞാൻ ആനന്ദിക്കും, ഞാൻ ആഹ്ലാദിക്കും എന്ന് പറയുന്നത് അല്ല, ആ സന്തോഷമല്ല ദൈവരാജ്യ അനുഭവം. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്.
നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ നമ്മളുടെ സ്വാർത്ഥതകൾ മാത്രമാണ്. എന്നാൽ എൻ്റെ ആഭരൻ ദുഃഖത്തിലിരിക്കുമ്പോൾ, ആഭരൻ പട്ടിണി കിടക്കുമ്പോൾ, ആഭരൻ നഗ്നനായിരിക്കുമ്പോൾ, ആഭരണ വിശക്കുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നുവെങ്കിലാ, അവരൻ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, ആ പ്രശ്നങ്ങളൊന്നും എൻ്റെ പ്രശ്നങ്ങളല്ല എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിക്കുമ്പോൾ ക്രിസ്തു ദുഃഖിക്കുകയാണ്. ക്രിസ്തു ദുഃഖിക്കുക, ക്രിസ്തു ദുഃഖിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദുഃഖം മാറ്റുകയാണ് എൻ്റെ ക്രിസ്തീയ ദൗത്യം. ക്രിസ്തുവിൻ്റെ ദുഃഖം മാറ്റുന്നതാണ് എൻ്റെ ക്രിസ്തീയ ദൗത്യം. അതിനായിട്ട് പരിശ്രമിക്കാതെ ഞാൻ സ്വയം സന്തോഷിക്കുന്നുവെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലല്ല, മറിച്ച് നരകത്തിൻ്റെ അനുഭവത്തിലാണ്, നരകത്തിൻ്റെ അനുഭവത്തിലാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറയാൻ ശ്രമിച്ചത് ദൈവരാജ്യം എന്താണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അത് ചില വസ്തുക്കളെയോ ഒന്ന് ആസ്പദമാക്കിയുള്ളതല്ല, മറിച്ച് നീതിയുള്ള സമൂഹമാകുമ്പോഴാണ്. ഞാനതിന് ലളിതമായി പറഞ്ഞു, ചിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിലാണ്, എല്ലാവരെയും നോക്കി നിങ്ങൾക്ക് തുറന്ന മനസ്സോടെ ചിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അനുഭവത്തിലാണ്. നിങ്ങളുടെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം അനുഭവത്തിലാണ്. വസ്തുക്കളുടെ അടിസ്ഥാനമാക്കിയല്ല, ഒരു ആന്തരികമായ സന്തോഷം, ആർക്കും എടുത്തു കളയാത്ത സന്തോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവരാജ്യ അനുഭവം. മാത്രമല്ല, മറ്റുള്ളവരുടെ വേദനയിൽ ഞാൻ സന്തോഷിക്കുന്നില്ല ദൈവരാജ്യ അനുഭവമല്ല എന്നുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഈ സമയം വേർതിരിക്കാം. കേട്ടാവചനത്തിന് മുൻപിൽ നമ്മളുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി പരിശോധിക്കാം. വാസ്തവമായിട്ട് ദൈവരാജ്യ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടോ? എന്താണ് ദൈവരാജ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മളുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യേണ്ട സമയമാണ്. വസ്ത്രമായ ദൈവരാജ്യ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന്. ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് വ്യത്യാസപ്പെടുത്തുവാൻ, ചില മേഖലകളിലൊക്കെ ഒരു വ്യത്യാസം വരുത്തുവാനായിട്ടുള്ള സമയമായിട്ടില്ലേ? നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായ ദൈവങ്ങൾ സമർപ്പിക്കാം. നമ്മളുടെ സഭയെ നമുക്കൊരു നിമിഷം ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവരങ്ങൾ ഓർക്കാം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകുവാനായും പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ ഈ കൊറോണയുടെ പ്രയാസം അനുഭവിക്കുന്ന നമ്മളുടെ ദേശത്തെയും ലോകത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ദൈവിക വിടുതലും ദൈവിക സൗഖ്യം അനുഭവിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ദൂരത്ത് ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ എല്ലാവരും കൂടി ഉണ്ടാകട്ടെ. ഇപ്പോൾ തലവണക്കിയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അർച്ചന ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞാൻ പ്രാർത്ഥിച്ച സ്വർഗീയ പിതാവ്, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അല്പസമയം ദൈവസന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കേട്ട വചനത്തിനും ഭാഗങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കട്ടെ. വസ്തുവുമായി ദൈവരാജ്യ അനുഭവത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. താവേ ഞങ്ങളുടെ സഭയ്ക്കായി, ഞങ്ങളുടെ സകല കുടുംബങ്ങൾക്കായി, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്കായി, ഞങ്ങളുടെ ദേശത്തിനായി, ഞങ്ങളുടെ ലോകത്തിനായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവം വലിയ കരുണ കാണിച്ചു, ദൈവത്തിൻ്റെ വലിയ സൗഖ്യം വിടുതൽ അനുഭവിക്കുവാൻ ഞങ്ങളുടെ ദേശത്തെയും രാജ്യത്തെയും ലോകത്തെയൊക്കെ അങ്ങ് സഹായിക്കണമേ. താവേ തലവണക്കിരിക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കട്ടെ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണം. ഞങ്ങളെത്തിനെ ഒരിക്കൽ കൂടി താഴ്ച സമർപ്പിക്കട്ടെ. എല്ലാ മഹത്വം കേൾപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ, നിന്നാവിശ്വരിക്കപ്പെടണമേ, തിരുരാജി വരയണമേ, തിരിഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കാര്യോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഇടങ്ങളിനോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ വിടേക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസമുള്ള ഹൃദയത്തോടെ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങൾ കൈക്കൊള്ളുവിൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും വാഴ്വുകളും നമ്മളെല്ലാവരോടും നാം പ്രാർത്ഥിച്ച വിഷയമുള്ളൂ, നാം കേട്ട ദൈവത്തോടു കൂടെ നാം എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. Amen.